മൈ ചാനൽ അപ്പോൾ ഇന്ന് ലോക്ക് ഇന്നല്ല കുറച്ച് ദിവസങ്ങളായി നമ്മൾ ലോക്ക്ഡൌണിലാണ് അപ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് ഒരുപാട് പേര് വളർത്തു മൃഗങ്ങളുടെ കൃഷികളിലോട്ട് ഇറങ്ങിയിരിക്കുന്നതായിട്ട് ഭയങ്കര ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് പട്ടിക്കുട്ടികൾ ഇപ്പോൾ ഈ പട്ടിക്കുട്ടികളെ ഒരുപാട് പേര് ഈ അടുത്തായിട്ട് വാങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വളർത്തുക എങ്ങനെയാണ് നമ്മുടെ ഫുഡ് കൊടുക്കുക എന്താ ചെയ്യുക അപ്പോൾ ഇന്ന് അവർക്കൊക്കെ ഉള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പട്ടിക്കുട്ടീനെ എങ്ങനെ വളർത്താം ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോ ഞാൻ പെട്ടെന്ന് എൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പട്ടിക്കുട്ടിയെ നമ്മൾ വാങ്ങുമ്പോൾ അതിന് മിനിമം 35 ദിവസമെങ്കിലും പ്രായം കാണണം അല്ലാതെ നിങ്ങൾ ആരും ഒരു പട്ടിക്കുട്ടീനെ വാങ്ങാൻ പോകരുത് നിങ്ങൾ ചോദിച്ച് വാങ്ങണം കാരണം 35 ദിവസത്തിനുള്ളിലാണ് പട്ടിക്കുട്ടി അമ്മയുടെ മുലപ്പാല് കുടിച്ച് നല്ല പ്രതിരോധ ശേഷിയൊക്കെ കിട്ടണം അപ്പം ഈ സമയത്ത് നിങ്ങൾ അതിന് മുന്നേ പട്ടിക്കുട്ടീനെ നിങ്ങൾ വാങ്ങി അതിന് മുലപ്പാല് കിട്ടില്ല സോ അതിന് പ്രതിരോധ ശേഷിയും കാണില്ല സോ 35 ദിവസം തികഞ്ഞ ഒരു പട്ടിക്കുട്ടിയെ മാത്രമേ നിങ്ങൾ വാങ്ങാവൂ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പട്ടിക്കുട്ടികളെയും കൊണ്ട് ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെല്ലുക ഒരു ജനറൽ ചെക്കപ്പ് എടുത്തേക്കുക എന്തെങ്കിലുമൊക്കെ പറ്റുന്നോ അതിൻ്റെ അസുഖങ്ങളോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ ഒരു നല്ലൊരു അഡ്വൈസും കൂടെ ഒരു ഡോക്ടറെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പട്ടിക്കുട്ടീനെ വിരയെടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പട്ടിക്കുട്ടികളെ വാങ്ങിയപ്പോൾ ശ്രദ്ധിച്ചു കാണും ചിലപ്പോൾ വയറിങ്ങനെ വീഴ്ത്തിയിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ പോകുന്നുണ്ടാവും സോ ഇതൊക്കെ ബേസിക്കലി നമ്മുടെ വിരകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യും എന്താണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നും കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിര ഇളക്കിയിരിക്കണം അതായത് ആദ്യത്തെ 3 മാസം ഓരോ 2 ആഴ്ച കൂടുന്തോറും നിങ്ങൾ വിര ഇളക്കിയിരിക്കണം അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് 2 ആഴ്ച തോറും നിങ്ങൾ വിര ഇളക്കുക അപ്പോൾ അങ്ങനെ 3 മാസം എത്തി ഇനി 3 മാസം തൊട്ട് 6 മാസത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഓരോ മാസവും നിങ്ങൾ വിര ഇളക്കണം പിന്നെ 6 മാസം തൊട്ട് 1 വർഷം അതായത് അടുത്ത 6 മാസത്തിൽ നിങ്ങൾ ഓരോ 3 മാസം അപ്പോൾ 6 മാസത്തിൻ്റെയും 1 വർഷത്തിൻ്റെയും ഇടയ്ക്ക് 3 മാസം വീതം നിങ്ങൾ ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ 1 വർഷം വരെയുള്ള ഷെഡ്യൂൾ പിന്നെ അത് കഴിഞ്ഞ് ഓരോ വർഷം 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വിര ഇളക്കിയിരിക്കണം അപ്പോൾ പപ്പികളുടെ കാര്യത്തിൽ മറക്കരുത് 2 ആഴ്ച ഓക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിരോധ ശേഷിയെ പോലെ തന്നെ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിലുള്ള വിരയെ കുറിച്ച് പറഞ്ഞു വയറ്റിൻ്റെ ഉള്ളിലുള്ള വിരയെ പോലെ തന്നെ നമ്മുടെ പട്ടിക്കുട്ടിയുടെ പുറത്തും ഒരുപാട് ചെള്ള് പേന് അങ്ങനെ നിങ്ങൾക്ക് കുറേ കാണാൻ പറ്റും അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾ പപ്പി സ്പ്രേ പപ്പി ക്രീം എന്ന് പറഞ്ഞ് കുറച്ച് കാൽസ് ഫ്ലീ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടറോട് ചോദിച്ചാലും കിട്ടും പക്ഷേ നിങ്ങൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പപ്പി പ്രൂഫ് ആണോ എന്ന് നിങ്ങൾ നോക്കണം ബിക്കോസ് പപ്പി ഫ്രണ്ട്ലി ആണെങ്കിൽ മറ്റേതൊക്കെ നല്ല വിഷാംശമുള്ള ചിലപ്പോൾ കണ്ണിലൊക്കെ പോയാൽ കണ്ണ് അതിൻ്റെ ചീത്തയായിപ്പോകും സോ പപ്പി പ്രൂഫ് ഉള്ള ക്രീംസ് അല്ലെങ്കിൽ പൗഡേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കാം അമ്മയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിരോധശേഷിയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രതിരോധശേഷി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ വാക്സിനേഷനെ കുറിച്ചാണ് എനിക്കറിയാം എപ്പോൾ വാക്സിൻ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേരുകളോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പട്ടിക്കുട്ടി 45 ദിവസമോ അതിന് താഴെയോ ആണെങ്കിലും 45 ദിവസം എത്തിയതിന് ശേഷം ആദ്യത്തെ വാക്സിൻ നിങ്ങൾ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് 60-ാമത്തെ ദിവസം അതായത് 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ ബൂസ്റ്റർ നിങ്ങൾ കൊടുക്കണം പിന്നെ 90-ാമത്തെ ദിവസം ആൻറ്റി റാബിസ് വാക്സിൻ നിങ്ങൾ ചെയ്യണം ഇത് 3 വാക്സിന് നിങ്ങൾ കൊടുത്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആനുവലി ഓരോ വർഷവും ഇതിൻ്റെ ബൂസ്റ്റർ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാക്സിൻ ചെയ്യുന്നതിന് 1 ആഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ വിര ഇളക്കിയിരിക്കണം സോ നിങ്ങൾ 2, 4, 6, 8 ഇങ്ങനത്തെ ആഴ്ചകളിൽ വിര ഇളക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത ആഴ്ച പോയിട്ട് വാക്സിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം 45-ാം ദിവസം എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് വാക്സിൻ ചെയ്യുകയാണെങ്കിലും 1 ആഴ്ച മുന്നേ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ വിര ഇളക്കിയിരിക്കണം ഇത് നിങ്ങൾ മറന്നു പോകരുത് വാക്സിനേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പട്ടിക്കുട്ടികൾ ചിലപ്പോൾ വീക്ക് ആവാൻ അല്ലെങ്കിൽ വേദനിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് നിങ്ങൾ പട്ടിക്കുട്ടികളെ വീട്ടിൽ തന്നെ സൂക്ഷിക്കണം ഇനി നിങ്ങൾ എന്താ പറയുക കൺഫ്യൂഷൻ ആവുന്ന ചില കാര്യങ്ങളുണ്ടാവും എന്താണ് നമ്മുടെ പപ്പികൾക്ക് തിന്നാൻ കൊടുക്കേണ്ടതെന്ന് അല്ലേ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം ഇത് കൊടുക്കാം എന്നൊക്കെ പറയാം പക്ഷേ നമ്മൾ പപ്പികൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവർ അവരുടെ വളർച്ചാ ഘട്ടങ്ങളിലാണ് ഉള്ളത് സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീനാണ് നമ്മൾ അവർക്ക് 1 ദിവസത്തിൽ 5 നേരം ഭക്ഷണം കൊടുത്തിരിക്കണം പപ്പികൾക്ക് 3 മാസത്തിൽ പ്രായം കുറവാണെങ്കിൽ 5 നേരം 1 ദിവസം ഭക്ഷണം കൊടുക്കണം
അപ്പൊ ഈ അഞ്ചു നേരത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രോട്ടീൻ കൊടുക്കാൻ മറക്കരുത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ചിക്കൻ, മുട്ട, മട്ടൻ എന്നീ വിഭവങ്ങൾ അതിൽ വരും. ഇനി അത് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? അത് വേവിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നിങ്ങൾ നിങ്ങളുടെ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർക്കത് ദോഷമേ ഉണ്ടാക്കുള്ളൂ. ഇനി അടുത്തത്, 3 മാസത്തിൽ അതായത് 90 ദിവസത്തിനുള്ളിലുള്ള പട്ടിക്കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു മിൽക്ക് റീപ്ലേസർ നിങ്ങളുടെ ആ 5 നേരത്തെ സ്കെഡ്യൂളിൽ കരുതണം. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് സിർലാക്ക് ഒക്കെ കൊടുക്കില്ലേ, അതുപോലെ നമ്മുടെ പട്ടിക്കുട്ടികൾക്കും സിർലാക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും ആമസോണിൽ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ പെഡിഗ്രി ഫുഡ്. നിങ്ങൾക്കറിയാം ഒരുപാട് കൊമേഴ്ഷ്യലി അവൈലബിൾ ഫുഡുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ അധികം ആൾക്കാരും എനിക്ക് തോന്നുന്നു പെഡിഗ്രി ആയിരിക്കും കൊടുക്കുന്നത്. ഏത് പെഡിഗ്രി ആയാലും സ്റ്റാർട്ടർ ഫീഡ് എന്ന് എഴുതിയിരിക്കുന്ന ഫുഡ് മാത്രമേ നമ്മൾ പപ്പീസിന് കൊടുക്കാൻ പാടുള്ളൂ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തൊക്കെ കൊടുക്കണം എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇപ്പം എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത, നമ്മൾ കഴിക്കുന്ന പോലത്തെ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ്. എനിക്ക് ഞാൻ പല കുട്ടികളും അവരുടെ പപ്പീസിന് മുട്ടായി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ചീത്ത പ്രവണതയാണ്, അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ ലെമൺ, ഓറഞ്ച് ഇതൊന്നും നമ്മൾ പട്ടിക്കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. പിന്നെ ഈ സ്റ്റാർട്ടർ ഫീഡ് എനിക്കറിയാം അത് ആദ്യം നല്ല സോളിഡ് രൂപത്തിലായിരിക്കും. അത് നിങ്ങൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ തിളപ്പിച്ച് പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷമാണ് പപ്പീസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പപ്പീസിന് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഭക്ഷണം. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ. പ്രോട്ടീൻ 2 നേരമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പപ്പീസ് വളർച്ചാ സ്റ്റേജിലാണ്. ഈ വളർച്ചയ്ക്ക് ഒരു ആക്കം എന്ന നിലയിലാണ് നമ്മൾ മൾട്ടി വൈറ്റമിൻ സിറപ്പുകൾ, കാൽഷ്യം സിറപ്പുകൾ അഡീഷണലി നമുക്ക് അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടാണ്. നമ്മുടെ കൊച്ചുകുട്ടികളെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട് നോക്കുക, അതുപോലെ തന്നെ പപ്പി പ്രൂഫ് ആയിരിക്കണം നമ്മുടെ വീട്. അതായത് അവർ മിക്കവാറും തറയിലൊക്കെ ആയിരിക്കും കളിക്കുക. ആ കളിക്കുന്ന സമയം മാക്സിമം അധികം നിങ്ങൾ ഡെറ്റോൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അവർക്ക് ചൊറിയും അവരുടെ കിടക്കുന്ന ആ താഴെ ഭാഗത്ത് അവർക്ക് ചൊറിയൊക്കെ വരും. അതുകൊണ്ട് ഡെറ്റോൾ, പിന്നെ ക്ലെൻസിങ് ഏജൻസ്, നമ്മുടെ ഫ്ലോർ ക്ലെൻസിങ് ഏജൻസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം അതൊക്കെ അവർക്ക് അലർജിക്ക് സാധ്യതയുണ്ട്. അവരുടെ തോല്, അതായത് അവരുടെ കൂടെ കൊഴിയാൻ, രോമം കൊഴിയാനുള്ള നല്ല ചാൻസുകളും ഉണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പപ്പിക്കുട്ടികളെല്ലാം വായലിടാനുള്ള ഒരു പ്രവണത കാണിക്കും. അപ്പോൾ അവർക്ക് ഹാനികരമായ ഒന്നും നിങ്ങളുടെ തറയിൽ ഇടാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഷാർപ്പ് കത്തികൾ, അതുപോലത്തെ ഷാർപ്പൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും, വസ്തുക്കളൊന്നും നിങ്ങൾ മാക്സിമം തറയിൽ ഇടാതിരിക്കുക. നിങ്ങളുടെ വീട് പക്ഷേ വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. പിന്നെ അടുത്തത്, നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മുടെ പട്ടിക്കുട്ടി എങ്ങനെ അപ്പിയിടും, എങ്ങനെ മൂത്രമൊഴിക്കും എന്നുള്ളത്. സോ അത് ട്രെയിനിങ്ങിലൂടെ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം നിങ്ങൾ ഒരു ചെറിയ സൂത്രപ്പണി ചെയ്താൽ മതിയാവും. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പട്ടിക്കുട്ടികൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളതിനെ മുറ്റത്തേക്ക് ഇറക്കി അവരെ കുറച്ചൊന്ന് കളിപ്പിക്കുക. അപ്പം മുറ്റത്തേക്ക് ഇറക്കി അധികവും പട്ടിക്കുട്ടികളെ മൂത്രമൊഴുക്കി അപ്പിയിടുകയും ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച ഉടനെയാണ്. അപ്പോൾ തന്നെ അവർ ഭക്ഷണം കഴിച്ച ഉടനെ കുറച്ച് നടന്ന് കളിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇതിനുള്ളൊരു ടെൻഡൻസി വന്ന് അവർ മുറ്റത്ത് സൈഡിലോ എവിടെയെങ്കിലും പോയി അപ്പിയിടാനും മൂത്രമൊഴിക്കാനും പഠിക്കും. അപ്പോൾ പിന്നീട് അവർക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് അങ്ങനെ തോന്നിയാൽ പോലും അവർ പുറത്തു പോയിട്ടേ അത് ചെയ്യുള്ളൂ. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ പപ്പിക്കുട്ടീനെ വളർത്താൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാമോ. പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പാടില്ല. 3 മാസം കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കുളിപ്പിക്കുന്നതാണ്. ശരിക്കും 2.5-3 മാസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കാറുള്ളൂ. അതിന് മുന്നേ ബാത്ത് റാപ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബാത്ത് ടവൽ പോലെ വൈപ്സ് ഉണ്ടാവും, അത് വെച്ച് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഷാംപൂ ഒക്കെ നിങ്ങൾ അഥവാ രോമമൊക്കെ കൊഴിയുന്നുണ്ട് ഫിസിഷ്യൻ പറയുന്നുണ്ടേ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ 3 മാസത്തിന് ശേഷം ഷാംപൂ ഒക്കെ കാര്യം പറയും. ഇതാണ് നമ്മൾ പട്ടിക്കുട്ടികൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ലവ് ആൻഡ് അഫെക്ഷൻ കൊടുക്കുക. നമ്മൾ എത്രത്തോളം അതിനെ സ്നേഹിക്കുന്നോ ചിലപ്പോൾ അതിൻ്റെ അത്ര അതിനേക്കാൾ ഉപരി അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. സോ അവരെ നല്ല രീതിയിൽ വളർത്താൻ എല്ലാവരും ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ
കുഞ്ഞു കുഞ്ഞിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയയ്ക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അൻടിൽ ദെൻ, ഇറ്റ്സ് ബ്രെൻഡ.